ക്വസ്റ്റ്യൻ നമ്പർ 182 ശ്രീ എം രാജഗോപാലൻ. എം രാജഗോപാലൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, ചോദ്യം നമ്പർ 182, ഉത്തര എ, സംസ്ഥാനത്തെ പട്ടിക ഗോത്രവിഭാഗങ്ങൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ എത്തിക്കുന്നതിന് വേണ്ടി ദയവായിട്ട് സഹകരിക്കണം. ചോദ്യോത്തരവേളയിൽ ഉറപ്പുവരുത്തുന്നതിനായി മോഡൽ ലൈസൻസ് സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടിസ്ഥാന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സഭാതലത്തിൽ ഉയർന്നിട്ടുള്ളത്. ദയവായി സഹകരിക്കണം. പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുത്തു, ഇനിയെങ്കിലും സഹകരിക്കണം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന നിലവാരം ഉറപ്പുവരുത്തുന്നതിന് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും നൽകുന്നു. ഇതോടൊപ്പം തന്നെ നൈപുണ്യ വികസന പരിശീലനങ്ങൾ നടപ്പിലാക്കി തൊഴിൽ ലഭിക്കുന്നതിനുള്ള പദ്ധതികളും നടപ്പിലാക്കുന്നു. ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ബി, പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് താഴെ പറയുന്ന പദ്ധതികൾ ഇവർക്കായി നടപ്പിലാക്കുന്നു. സർ, അത് നീണ്ട ഒരു ലിസ്റ്റാണ്, അതുകൊണ്ട് അത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. പ്ലസ് ടു പഠനത്തിനുള്ള 2 വർഷത്തെ എൻട്രൻസ് കോച്ചിങ്, പ്ലസ് ടു പഠനത്തിന് ശേഷമുള്ള എൻട്രൻസ് കോച്ചിങ്ങും നടത്തുന്നുണ്ട്. സി, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനുമായി എഞ്ചിനീയറിംഗ് കോഴ്സിന് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും കേരള സർക്കാർ സ്ഥാപനമായ IHRD അനുബന്ധ സ്ഥാപനമായ മോഡൽ ഫിനിഷിംഗ് സ്കൂളും ചേർന്ന് സമുന്നതി എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇതുകൂടാതെ പഠന നിലവാരം ഉയർത്തുന്നതിന് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും നൽകി വരുന്നു. ചോദ്യം ക്ലബ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട 197 ക്ലബ് ചെയ്യുന്നതിന് നോട്ടീസ് ഉണ്ട്, ക്ലബിംഗ് അനുവദിച്ചിട്ടുണ്ട്. ബഹളത്തിനിടയിൽ പറയാൻ പറ്റുമോ? 197 സർ, എ, പരിശോധിച്ചിട്ടുണ്ട്. പഠനം നിർത്തിപ്പോകുന്നവരുടെ എണ്ണം ആപേക്ഷികമായി കൂടുതലല്ല. ബി, വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് പരിഹരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ ചുവടെ ചേർക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു. സർ, അത് നീണ്ട ലിസ്റ്റാണ്, അത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ സഹകരിക്കണം. വളരെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധസ്ഥിതരായ ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി വേണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അത് അനുവദിച്ച ശേഷവും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് നിർഭാഗ്യകരമാണ്. ചോദ്യോത്തരവേള സാധാരണ തടസ്സപ്പെടുത്താറില്ല. നമ്മൾ പാലിച്ചു വരുന്നൊരു കീഴ്വഴക്കം അതാണ്. വളരെ പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ പ്രതിപക്ഷത്തിന് ആവശ്യമുള്ളതല്ലേ? സർക്കാരിൽ നിന്നുള്ള ഉത്തരങ്ങൾ ദയവായി സഹകരിക്കണം. ശ്രീ എം രാജഗോപാലൻ. സർ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ജീവൻ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ് പ്രതിപക്ഷം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അഭിമുഖീകരിക്കുന്ന ചിന്താദാരിദ്ര്യവും ആശയദാരിദ്ര്യവുമാണ് സർ അവർ ഒരേ മുദ്രാവാക്യം സംബന്ധിച്ച് എല്ലാ ദിവസവും ഈ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ, പട്ടികഗോത്ര പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് പ്രധാന തടസ്സം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞും ഗുണമേന്മയുള്ളതും ആധുനികവുമായ വിദ്യാഭ്യാസം ഇവർക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളത് സാമൂഹികമായി അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ പാർശ്വവൽക്കരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യക്തമായ നയസമീപനമുള്ള പിണറായി സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ഉത്തരവാദിത്വമാണ് ഈ മേഖലയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമഗ്രമായ ഓരോ ഇടപെടലുകളും. സർ, പ്രീ പ്രൈമറി മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള ഘട്ടം പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം, സിവിൽ സർവീസ്, കോച്ചിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശ്രദ്ധേയവും അഭിനന്ദനാർഹവുമായിട്ട് ഇടപെടലാണ് സർ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, എൻ്റെ ചോദ്യം, സർ, ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നേരിടുന്ന മുഖ്യ പ്രതിസന്ധി നെറ്റ് കണക്ഷൻ്റെ അഭാവമാണ് സർ. അതാത് സ്ഥലങ്ങളിൽ നെറ്റ് ലഭ്യമാക്കുന്ന ടവറിൻ്റെ ബൂസ്റ്റർ വർദ്ധിപ്പിക്കുകയോ കോളനികളിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തുകയോ ചെയ്യേണ്ടതുണ്ട് സർ. അതുപോലെ ടാബ് കൊടുക്കാൻ നെറ്റ് ചാർജ് ചെയ്യുന്നതിന് മുഴക്കേണ്ടുന്ന തുക വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ. അപ്പൊ ഈ ടാബിന്റെ നെറ്റ് ചാർജ് പ്രശ്നം പരിഹരിക്കുന്നതിനും കണക്ഷൻ കൊടുക്കുന്നതിന് ആവശ്യമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്നതിനും അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മെമ്പറുടെ സൂചിപ്പിച്ചത്
നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്ക് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രീ പ്രൈമറി തലം മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കടക്കം എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന നടപടികളും സ്വീകരിച്ചു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മോഡൽ റെസിഡൻസ് സ്കൂളുകൾ. നമുക്കറിയാം മോഡൽ സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 34 വരുന്ന മോഡൽ സ്കൂളുകളിൽ ഈ പ്രാവശ്യത്തെ SSLC റിസൾട്ടിലും അതുപോലെ +2 റിസൾട്ടിലും 100% വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മോഡൽ SSLC സ്കൂളുകളിലെയും അതുപോലെ അനുബന്ധമായിട്ടുള്ള സ്കൂളുകളിലെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. നമുക്കറിയാം ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഈ കോവിഡിൻ്റെ മഹാമാരിയിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ സമൂഹത്തിലെ ST SC വിഭാഗങ്ങളെയാണ് എന്ന് നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട്. കാരണം മോഡൽ സ്കൂളുകളിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ വന്ന് പഠിക്കാൻ സൗകര്യമില്ല. അതുപോലെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലും വന്ന് പഠിക്കാൻ ഉള്ള സൗകര്യം കുട്ടികൾക്ക് കുറവാണ്. അവർക്ക് നേരിട്ട് പഠിക്കാനുള്ള സൗകര്യമില്ലാത്തതിൻ്റെ ഫലമായിക്കൊണ്ട് അവർക്ക് നേരിട്ട് പഠനം നടത്താനുള്ള ഒട്ടേറെ പഠന സംവിധാനങ്ങൾ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നമ്മുടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള വിവിധ പരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഈ കണക്ഷൻ കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ തന്നെ മിക്കവാറും ഈ മാസം തന്നെ മുഴുവൻ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനോപകരണങ്ങൾ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർ, കേരളത്തിലെ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലുള്ള വിവിധ കോഴ്സുകൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ നൽകുന്നതിനും പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ യോഗ്യരും താല്പര്യമുള്ളവരുമായ പട്ടികവർഗ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും യഥാസമയം ലഭിക്കുന്നതിനുമായി യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നും ഒരു ലേസൺ ഓഫീസറെ നിയമിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾക്ക് കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്കെല്ലാം കുട്ടികൾക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ കോഴ്സുകൾക്ക് പുറമേ ഇന്ത്യയിൽ മറ്റ് കോഴ്സുകൾ നടത്തുന്ന ഇതര സംസ്ഥാനങ്ങളിൽ SC ST കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ വിദേശത്തടക്കം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേക ലൈസൻസ് ഓഫീസർ വേണം എന്നുള്ള കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ കാര്യം പിന്നീട് പരിശോധിക്കാവുന്നതാണ്. ശ്രീ PT റഹീം സർ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് റീചാർജ് തുകയും നൽകും എന്നിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി സർ. നെറ്റ്വർക്ക് ദാതാക്കളെ യോഗം വിളിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നെറ്റ്വർക്ക് എല്ലായിടത്തും എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനുള്ള ശ്രമവും നടന്നു വരികയാണ്. പക്ഷേ സർ, ഇപ്പോഴീ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ സ്കൂൾ അധ്യാപകരിലൂടെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ 1034 കോളനികളാണ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാത്തത്. ആ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളടക്കം എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത പ്രദേശങ്ങൾ അവിടെ ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള മറ്റ് നിരവധി പഠന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ കുട്ടികളെയും പഠിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡിജിറ്റൽ പഠനം ഒരു കാരണവശാലും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയും. ശ്രീ ജി സ്റ്റീഫൻ സർ, കേരളത്തിലെ പട്ടികവർഗ മേഖലകളിലുള്ള വിദ്യാർത്ഥികളുടെ പഠനാവകാശം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഇവിടെ വ്യക്തമാക്കി.
ഡിജിറ്റൽ പഠനത്തിന് സ്വന്തമായി ഡിവൈസ് ഇല്ലാത്ത പട്ടികവർഗ വിദ്യാർത്ഥികൾ സംസ്ഥാനത്ത് എത്ര പേരാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസവും ഡിജിറ്റൽ ഡിവൈസുകളും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് മാർഗമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? സാർ, നമ്മുടെ കേരളത്തിലെ മുഴുവൻ എസ് ടി വിദ്യാർത്ഥികൾക്കും ഈ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ലോക്കൽ ബോഡികൾക്ക് സർക്കാർ ഗ്രാൻഡിൻ്റേതായി കൊടുത്ത സംഖ്യയും അതുപോലെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ കുട്ടികൾക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബോ അല്ലെങ്കിൽ മൊബൈലോ വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവ് ഈ കഴിഞ്ഞ മാസം 23-ാം തീയതി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാർ, വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം സർക്കാർ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായമായി എത്ര തുകയാണ് അനുവദിച്ചതെന്ന് അറിയിക്കാമോ? ഏതെല്ലാം ഇനം ചെലവുകൾ വഹിക്കുന്നതിനാണ് പ്രസ്തുത തുക അനുവദിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? സാർ, അത് ഒരു പ്രത്യേക ചോദ്യം വേണ്ടതാണ്. വിദേശത്ത് പഠിക്കുന്നതിന് വേണ്ടി വിവിധ യൂണിവേഴ്സിറ്റികളിൽ അംഗീകൃതമായിട്ടുള്ള പഠനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില കോഴ്സുകൾക്ക്, നമ്മുടെ കേരളത്തിൽ നടത്തുന്ന കോഴ്സുകളാണെങ്കിൽ ആ കോഴ്സുകൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാക്കി മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും വിദേശ പഠനത്തിന് വേണ്ട സഹായങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് എത്ര കോടി രൂപ ചെലവഴിച്ചു എന്നുള്ള കാര്യം പ്രത്യേക ചോദ്യത്തിലൂടെ മാത്രമാണ് മറുപടി പറയാൻ കഴിയുന്നത്.